അനയുടെ മനസ്സിന് ഒരുപാട് നന്മയുണ്ട്. നിങ്ങളുടെ കൂടെ കഴിഞ്ഞപ്പോൾ സകല സുഖസൗകര്യങ്ങളെക്കാളും വലിയ സന്തോഷമാണ് എനിക്ക് ലഭിച്ചത്. നിങ്ങൾ തന്ന സ്നേഹത്തിനും സൗഹൃദത്തിനും നിങ്ങൾക്ക് എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട്. ഇപ്പോൾ ഞാൻ പോകുന്നു. ജ്യേഷ്ഠ, എന്തു പറ്റി? അങ്ങ് കരയാണോ? കരയാതെ പിന്നെ എന്ത് ചെയ്യാനാ രാധേ? നീ ഇപ്പോഴല്ലേ വന്നത്, എന്നിട്ടുടനെ പോവുകയും ചെയ്യുന്നു. ദുഃഖം വരിക തന്നെ ചെയ്യില്ലേ? നോക്കൂ, നിന്നെ പോകാൻ അനുവദിക്കാൻ എനിക്ക് തീരെ താല്പര്യമില്ല. പക്ഷേ പോകേണ്ടത് അത്യാവശ്യമാണെന്ന് പറയുമ്പോൾ എൻ്റെ മനസ്സിൻ്റെ സമാധാനത്തിന് വേണ്ടി ഞാൻ നിന്നെ ബർസാന വരെ അല്ലെങ്കിൽ നിന്റെ വീട്ടിൽ വരെ കൊണ്ടുപോയി വിടാം രാധേ. വേണ്ട ജ്യേഷ്ഠ, സുധാമി വരുന്നുണ്ടല്ലോ എൻ്റെ കൂടെ, അവൻ എന്നെ എൻ്റെ വീട്ടിൽ എത്തിച്ചോളും, അങ്ങ് വിഷമിക്കാതിരിക്കും. നീ നിന്റെ ജ്യേഷ്ഠനെ നിന്റെ വീട്ടിൽ കൊണ്ടുപോയി വിടാനുള്ള അധികാരം പോലും നൽകില്ലേ രാധേ? ജ്യേഷ്ഠ, അങ്ങയുടെ രാധ പോവുകയാണ്, പിന്നെ ഇതാണ് എൻ്റെ ആഗ്രഹം. എന്റെ ആഗ്രഹത്തെ അങ്ങ് മാനിക്കില്ലേ? നീയും ആ കണ്ണനുമുണ്ടല്ലോ, രണ്ടുപേരും ഒരുപോലെയാണ്. എപ്പോഴും സ്വന്തം ആഗ്രഹങ്ങൾ പറഞ്ഞ് എന്നെ ധർമ്മസങ്കടത്തിലാക്കുന്നു. പോകട്ടെ.